ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ട്യൂബ് ബൈ ടു ക്യൂബ് ഞാൻ സോൾവ് ചെയ്യുന്നതാണ്. ട്യൂബ് ബൈ ടു ക്യൂബ് നമുക്ക് സാധാരണ ക്യൂബിനേക്കാൾ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് കിടക്കാം. ടു ബൈ ടു ക്യൂബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ ക്യൂബിനെ പോലെ ഇതിന് സെൻറ്റർ പീസുകളോ എഡ്ജ് പീസുകളോ ഇല്ല, പകരം 8 കോർണർ പീസുകളാണുള്ളത്. അതുപോലെ സാധാരണ ക്യൂബിനെ പോലെ തന്നെ റൈറ്റ് സൈഡ് ആർ ഡാഷ്, അപ് സൈഡ് യു ഡാഷ്, ലെഫ്റ്റ് സൈഡ് എൽ ഡാഷ്, ഡൗൺ സൈഡ് ഡി ഡാഷ്, ബാക്ക് സൈഡ് ബി ഡാഷ്, ഫ്രണ്ട് സൈഡ് എഫ് ഡാഷ്. എല്ലാം സാധാരണ ക്യൂബിലെ പോലെ തന്നെയാണ്. ഇനി നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ നമ്മൾ ഒരു റുബിക്സ് ക്യൂബിൽ ആദ്യമായി പഠിച്ചേക്കേണ്ടതാണ് ഓരോ കളറും അതിൻ്റെ ഓപ്പോസിറ്റ് കളറും. വെള്ളയുടെ ഓപ്പോസിറ്റ് മഞ്ഞ, ചുവപ്പിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച്, നീലയുടെ ഓപ്പോസിറ്റ് പച്ച, ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് ടു ബൈ ടു ക്യൂബിലും. സാധാരണ ക്യൂബിൽ നമ്മൾ ആദ്യം ഒരു ക്രോസ് നിർമ്മിക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ ടു ബൈ ടു ക്യൂബിൽ എഡ്ജ് പീസുകളോ സെൻറ്റർ പീസുകളോ ഇല്ലാത്തതിനാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു വെള്ള കോർണർ പീസ് തിരഞ്ഞെടുക്കുക എന്നാണ്. ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത് ഈ കോർണർ പീസാണ്. ഈ കോർണർ പീസിൻ്റെ നിറം വെള്ള, നീല, ഓറഞ്ച്. വെള്ള, നീല, ഓറഞ്ച്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കേണ്ടത് വെള്ള, ഇവിടെ ഓറഞ്ച് ആയതിനാൽ ഇവിടെയും ഓറഞ്ചാണ് വരേണ്ടത്. നീലയുടെ നേരെ ഓപ്പോസിറ്റ് പച്ച. അപ്പോൾ വെള്ള, ഓറഞ്ച്, പച്ച, ഈ കോർണർ പീസാണ് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളത്. വെള്ള, നീല, ചുവപ്പ്, ഇത് പറ്റില്ല. വെള്ള, പച്ച, ഓറഞ്ച്, ഇതാ ഈ കോർണർ പീസാണ് നമുക്ക് ആവശ്യം. അത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ശേഷം അത് ഇതിൻ്റെ നേരെ താഴെയാണെങ്കിൽ ഞാൻ പറയുന്ന ഈ രീതിയിൽ ചെയ്യുക. ഇപ്പോൾ ദാ ആ കോർണർ പീസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ശേഷം ഇപ്പോൾ ദാ നമുക്കിവിടെ ഒരു ബ്ലോക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി ഈ രണ്ട് ഭാഗമാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ലഭിക്കേണ്ട നിറം എന്ന് വെച്ചാൽ വെള്ള, പിന്നെ ഇവിടെ പച്ചയതിനാൽ ഇവിടെയും പച്ച, ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ചുവപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം, വെള്ള, നീല, ചുവപ്പ്, വെള്ള, പച്ച, ചുവപ്പ്. അപ്പോൾ ഇത് ഇതിന് നേരെ താഴെ കൊണ്ടുവരിക. ശേഷം നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. ഇപ്പോൾ ഇതാ നമുക്കിനി ഒരു കോർണർ പീസ് കൂടി സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇവിടെ നമുക്ക് വരേണ്ട നിറം ഏതാ നോക്കാം. വെള്ള, ചുവപ്പ്, നീല. വെള്ള, ചുവപ്പ്, നീല, ഇതാ ആ കോർണർ പീസ് ഇവിടെയാണുള്ളത്. ശേഷം അതിങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. അതിവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ സോൾവ് ആയി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നാല് രീതിയിലാണ് മഞ്ഞ നിറം ഇവിടെ ലഭിക്കുക. ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ബ്ലോക്കായിട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് മറ്റു മഞ്ഞകൾ ഇതാ ഇവിടെയാണുള്ളത്. ഈ മഞ്ഞ ഒരു മഞ്ഞ ബ്ലോക്ക് ഇവിടെ പിടിച്ച ശേഷം ഈ അൽഗോരിതം ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ ഒരു കോർണർ മാത്രം ശരിയായി ലഭിച്ചിട്ടുണ്ട്. അത് എൻ്റെ ലെഫ്റ്റിൽ കൊണ്ടുവന്ന ശേഷം വീണ്ടും ഇതേ അൽഗോരിതം ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. വീണ്ടും ഒരു കോർണർ പീസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. വീണ്ടും ലെഫ്റ്റിൽ പിടിച്ച ശേഷം ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്.
ഇപ്പോൾ നമുക്ക് ഇതാ മുഴുവൻ മഞ്ഞ ലഭിച്ചു കഴിഞ്ഞു. അതല്ലെങ്കിൽ നമുക്ക് ലഭിക്കുക ഇതാ ഈ രീതിയിലാണ്, രണ്ട് യെല്ലോ കോർണർ തന്നെ, പക്ഷേ അത് ഈ രണ്ട് ഭാഗത്താണ്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഒരു യെല്ലോ കോർണർ പീസ് നമ്മുടെ ലെഫ്റ്റിൽ കൊണ്ടുവന്ന് ആൽഗ്രിതം ആവർത്തിക്കുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ ഒരു കോർണർ പീസ് മാത്രമായി, ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ വീണ്ടും ഒരു കോർണർ പീസ് തന്നെ, അത് ലെഫ്റ്റിൽ കൊണ്ടുവരിക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ നേരത്തെ പോലെ നാല് കോർണർ പീസും സോൾവായി ലഭിച്ചു. അതുമല്ലെങ്കിൽ നമുക്ക് ലഭിക്കുക ഇതാ ഇങ്ങനെയാണ്, ഒരു മഞ്ഞ കോർണർ പോലും ഇവിടെ ഇല്ലാത്ത വിധത്തിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ദ ലെഫ്റ്റ് സൈഡ് ദ ഈ ഭാഗത്ത് പിടിച്ച ശേഷം വീണ്ടും അതേ ആൽഗ്രിതം ആവർത്തിക്കുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ വീണ്ടും ഒരു കോർണർ പീസ് തന്നെ ലഭിച്ചു കഴിഞ്ഞു, അത് ലെഫ്റ്റിൽ പിടിക്കുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ ഇതാ നമുക്ക് നാല് ഭാഗവും സോൾവായി ലഭിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി സോൾവ് ചെയ്യുക എന്നാണ്. അതിനായി നമ്മൾ ഇതാ ഇങ്ങനൊരു ബ്ലോക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ നിറവുമായി കണക്ട് ചെയ്യുക. ശേഷം അത് ലെഫ്റ്റ് സൈഡിൽ പിടിച്ച് ഈ പറയുന്ന ആൽഗ്രിതം ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് എഫ് ആർ ടു യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ യു ആർ ഡാഷ് എഫ് ഡാഷ്. ഇപ്പോൾ 2x2 ക്യൂബ് സോൾവ് ലഭിച്ചു. 2x2 ക്യൂബിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ലോക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.